ിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ധ്യാനിക്കുന്നത് കണ്ണുനീരിനെക്കുറിച്ച് ഏശ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം എട്ടാം തിരുവചനം സകലരുടെയും കണ്ണുനീർ അവിടെ നിന്ന് തുടച്ചു മാറ്റും സകലരുടെയും കണ്ണുനീര് ദൈവം തുടച്ചു മാറ്റും മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുമ്പോൾ ദൈവത്തിന് അത് സഹിക്കാനും കഴിയില്ല കാരണം ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നു കരയുന്ന മനുഷ്യനോടൊപ്പം കരയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് ദാസറിൻ്റെ കുഴിമാടത്തിൻ്റെ മുമ്പിൽ വന്ന് അവൻ കരഞ്ഞില്ലേ അവൻ്റെ മരണം പോലും ഉച്ചത്തിൽ നിലവിളിച്ച മനുഷ്യന് വേണ്ടി കരയുന്ന ഒരു ദൈവം പ്രിയപ്പെട്ടവരെ കണ്ണുനീര് ദൈവം വിലമൊതിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് എത്രമാത്രം കണ്ണുനീര് വീണിട്ടുണ്ടെന്ന് ദൈവം കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ഉണ്ട് എന്നാണ് അൻപത്താറാം സങ്കീർത്തനം എട്ടാം തിരുവചനം പറയുന്നത് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്തിനാണ് ദൈവം കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുന്നത് കുപ്പി ഒരളവാത്രമാണ് കുപ്പിയിൽ എന്തുമാത്രം വെള്ളം അല്ലെ കണ്ണുനീര് വീണാൽ അത് എത്രയുണ്ട് കൃത്യമായിട്ട് അളക്കാൻ പറ്റും അപ്പോൾ ദൈവം കുപ്പിയിൽ കണ്ണുനീർ ശേഖരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെയെല്ലാം കണ്ണിൽ നിന്ന് എത്രമാത്രം കണ്ണുനീർ വീണിട്ടുണ്ടെന്ന് കർത്താവ് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് കർത്താവ് മനുഷ്യൻ്റെ കണ്ണെന്നറിയുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം വേദനിക്കും നമുക്കറിയാം നമ്മുടെ കർത്താവ് ഈ ശോമിഷ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം ദിവസം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഒരു സ്ത്രീക്കാണ് മക്തല്ലാമറിയ അവളോട് ഈശോ ചോദിച്ച ആദ്യത്തെ വാക്യം ഏതാണെന്ന് യോഹനാൻ്റെ സുവിശേഷം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം സംസാരിച്ചത് മക്തല്ലാമറിയത്തോട് ഒരു സ്ത്രീയോട് നമ്മുടെ കർത്താവ് ആദ്യം ചോദിച്ച ചോദ്യം ആദ്യം പറഞ്ഞ തിരുവചനം എന്തിനാണ് നീ കരയുന്നത് കർത്താവിന് മനുഷ്യൻ്റെ കണ്ണെന്നറിയുമ്പോൾ വലിയ വിഷമാണ് എന്തിനാണ് നീ കരയുന്നത് മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയിട്ടാണ് യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് അവൻ്റെ യാതനകൾക്കെല്ലാം പരിഹാര ബലിയായിട്ടാണ് മോചനദ്രവ്യവുമായിട്ടാണ് ഈശോ ഭൂമിയിൽ വന്ന് കുരിശിൽ മരിച്ച് അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുതേറ്റത് അവൻ സകലുടെയും കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവാണ് വീണ്ടും വെളിപാടിൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ടല്ലോ ഇരുപത്തൊന്നാം അധ്യായം നാലാം തിരുവചനം അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കേയില്ല അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ദൈവം തന്നെ കണ്ണുനീര് തുടയ്ക്കും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പോകുമ്പോൾ സാധാരണ നമ്മൾ തന്നെയാണ് കണ്ണുനീര് തുടയ്ക്കുന്നത് എന്നാൽ കർത്താവ് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്പർശനം അവൻ്റെ സാമീപ്യം അവൾ നമ്മളോടുള്ള ആ സ്നേഹം വാത്സല്യം കരുണ എത്രമാത്രമാണ് എത്രമാത്രമാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കണ്ണീരോടെ വന്നു കഴിഞ്ഞാൽ കർത്താവ് തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കുമെന്ന് മു ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം ഒൻപതാം തിരുവചനം പറയുന്നു കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും കണ്ണീരോടെയാണ് അവർ വരുന്നത് ദൈവസന്നിധിയിൽ നീ കണ്ണുനീരോടെ വന്നാൽ നിൻ്റെ കർത്താവ് നിൻ്റെ കണ്ണുനീര് തുടയ്ക്കും കണ്ണുനീരിനെക്കുറിച്ച് ധാരാളം തിരുവചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് കരയുന്നവനോട് ദൈവത്തിന് പറയാനുള്ളത് കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ എന്നാണ് കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ എന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവസന്നിധിയിൽ ആരെല്ലാം കരഞ്ഞിട്ടുണ്ടോ അവരുടെയെല്ലാം കണ്ണുനീര് കർത്താവ് ഒപ്പിയതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട് ആദ്യത്തെ കണ്ണുനീര് നമ്മൾ കാണുന്നത് ആദ്യത്തെ കണ്ണുനീര് കണ്ട് ദൈവം ഉത്തരം നൽകി എന്ന് പറയുന്നത് അത് ഹാഗാറിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിലാണ് കുഞ്ഞുങ്ങളുടെ കരച്ചൽ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ കർത്താവിന് സഹിക്കാൻ പറ്റിയില്ല ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിലാണ് ഹാഗാറിൻ്റെ കുട്ടിയുടെ കരച്ചിൽ നാം കാണുന്നത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ ഞാൻ നിനക്ക് മക്കളെ തരും കാലങ്ങൾ കാത്തിരുന്ന അബ്രഹാം നൂറ് വയസ്സ് അടുത്ത അടുത്തെത്തിയ അബ്രഹാം തൊണ്ണൂറ് വയസ്സിനോട് അടുത്തെത്തിയ ഭാര്യ സാറ എന്നാൽ കുഞ്ഞുങ്ങൾ ലഭിക്കാത്തത് മൂലം അവർ ഹാഗാർ എന്ന അടിമപ്പെണിനെ അബ്രഹാം പ്രാപിക്കുകയും അങ്ങനെ ഈ ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട് എന്നാൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം സാറായുടെ ഉദരത്തെ അനുഗ്രഹിക്കുകയും അബ്രഹാമിന് ഇസഹാക്ക് എന്നൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു കുഞ്ഞുങ്ങൾ രണ്ടും ഒരുമിച്ച് കളിക്കുന്നത് കണ്ട സാറ അബ്രഹാത്തോട് പറയുന്നുണ്ട് അടിമപ്പെണ്ണിൻ്റെ കൊച്ച് നമ്മുടെ കൊച്ചിൻ്റെ കൂടെ കളിക്കുന്നുവെന്ന് അബ്രഹാം പറഞ്ഞു രണ്ടും എൻ്റെ മക്കളാ സാറ പറഞ്ഞു രണ്ടും നിങ്ങളതായിരിക്കും എൻ്റെതൊന്നേ ഉള്ളൂ അരിമപ്പെണ്ണീൻ്റെ കൊച്ച് നമ്മുടെ കൊച്ചിനൂടെ കളിക്കണ്ട ആ കൊച്ചിനെയും അരിമപ്പെണ്ണിനെയും പറഞ്ഞയക്കുക നോക്കുക അബ്രഹാം അവസാനം ഈ അരിമപ്പെണ്ണിനെയും ഈ കൊച്ചിനെയും കൂടെ ഒരു മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ അബ്രഹാം അത് രാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൾ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാകാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്തു മകനെയും മേൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബേർഷഭാ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുൽസഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാറ്റിൽ കിടത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരമ്പൈത്ത് ദൂരത്ത് ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കെട്ടു സ്വർഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകസഞ്ച് നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ദൈവം കേൾക്കും കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ ദൈവത്തിന് അത് സഹിക്കാൻ പറ്റില്ല ഒരു മറുവശം കൂടെ ഞാൻ പറയട്ടെ ഒരു മറുവശം കൂടെ പറയട്ടെ എന്തുമാത്രം കുഞ്ഞുങ്ങളാണ് ഈ ഭൂമിയിൽ ഉദരത്തിൽ വെച്ച് തന്നെ മരിക്ക കൊല്ലപ്പെടുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ദൈവം കേൾക്കുന്നില്ലേ നിഷ്കളങ്ക രക്തം വീണ ഭൂമി ശാപഗ്രസ്തമാണ് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് പോലും വർഷം മൂന്ന് ലക്ഷത്തി ചിലമാനം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു എന്നാൽ കണക്കില്ലാതെ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് മൂന്നു ലക്ഷം കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം കണക്കില്ലാതെ എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണ് ഈ ഭൂമിയിൽ നിഷ്കരണം നാം കൊല്ലുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു കുരങ്ങിനെയോ ഒരു മൃഗത്തെയോ എന്തിനു ഒരു പച്ചത്തവളയെ പോലും പിടിച്ചാൽ കൊന്നാൽ അത് കുറ്റമാണ് എന്നാൽ എന്തുമാത്രം മനുഷ്യജീവൻ ദൈവത്തിൻ്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാം കൊല്ലപ്പെടുന്നു നാളെയുടെ വാഗ്ദാനമാണ് നാളെ നമ്മെ നയിക്കേണ്ടവരാ നാളെ നമ്മെ ഭരിക്കേണ്ടവരാ നാളെ നമ്മളെ വഴി നടത്തേണ്ടവരാ നാളെയുടെ സമ്പത്താണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർക്ക് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം അബോർഷൻ എന്ന തിന്മ നമ്മുടെ ഈ ലോകത്തുനിന്ന് തന്നെ മാറിപ്പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളുണ്ടാകട്ടെ കർത്താവ് ആദത്തോടും അവയോടും പറഞ്ഞില്ലേ നിങ്ങൾ പെറ്റുപെരുകി ഈ ഭൂമിയെ കീഴടക്കുവാൻ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെത്ര ഉണ്ടായാലും അതൊരനുഗ്രഹമാണ് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ നമ്മുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും കുറയുന്നില്ല ദൈവമാണ് പരിപാലിക്കുന്നത് നാമല്ല നമ്മെ പരിപാലിക്കുന്നത് നാമല്ല നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതും നമ്മെ പരിപാലിക്കുന്നതും ദൈവമാണ് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ ദൈവത്തിന് സഹിക്കാൻ പറ്റിയില്ല ആകാൽ പ്രിയപ്പെട്ടവരെ കണ്ണുനീര് കാണുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് വീണ്ടും രണ്ടാമത് ഒരു കരച്ചിൽ നാം കാണുന്നുണ്ട് അത് ഒന്ന് സാമുവൽ ഒന്നാം അധ്യായം പത്താം തിരുവചനം അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു ഹന്ന കുഞ്ഞുങ്ങളില്ലാത്തവർ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരും അല്ലെങ്കിൽ അതിന് പിന്നിലെ ദൈവിക രഹസ്യം ദൈവം തനക്ക് വെളിപ്പെടുത്തി തരും കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല ഒരിക്കലും തള്ളിക്കളയുകയില്ല വീണ്ടും കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയൊരു ഉദാഹരണം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ നാം കാണുന്നുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊരു ശ്രവിക്കാം ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടെ അടുത്തു ആമോസിൻ്റെ പുത്രൻ ഏശയ്യ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു കർത്താവ് വരളി ചെയ്യുന്നു നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ജോലിയിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ ഏശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ എസ് എ കെ അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും ഞാൻ നിന്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി നീട്ടും അസുറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും നോക്കുക ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും പ്രിയപ്പെട്ടവരെ നീ രോഗിയാണോ നീ വിഷമിക്കേണ്ട നീ വേദനിക്കുന്നവരാണോ നീ വിഷമിക്കേണ്ട ദൈവസന്നിധിയിൽ നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുക നിൻ്റെ കണ്ണിൽ നിന്ന് വീണ ഓരോ തുള്ളിയും ദൈവം ശേഖരിച്ചിട്ടുണ്ട് അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കും നിൻ്റെ കണ്ണുനീരിന് നിൻ്റെ ദൈവം ഉത്തരം തരും നോക്കുക എസക്കിയാട് കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിൻ്റെ ഫലമായിട്ട് പോലും ദൈവം പുറകോട്ട് വലിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം തിരുവചനം യേശയ്യ പറഞ്ഞു അത്തിപ്പഴുണ്ടാക്കിയ ഒരണ കൊണ്ടുവരിക വ്രണം സുഖപ്പെടുത്തേണ്ടതിന് അത് വ്രണത്തിൻ്റെ മേൽ വെച്ചു കിട്ടുക എസ് കെ ഏശയ്യയോട് ചോദിച്ചു കർത്താവിനെ സുഖപ്പെടുത്തുകയും മൂന്നാം ദിവസം ഞാൻ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നതിന് എന്താണ് അടയാളം ഏശയ്യ പറഞ്ഞു കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് അവിടെ നൽകുന്ന അടയാളം ഇതാണ് നിഴൽ പത്തടി മുന്നോട്ട് പോകണമോ പുറകോട്ട് പോകണമോ എസക്കിയ പറഞ്ഞു നിഴൽ പത്തടി പുറകോട്ട് പോവുക എളുപ്പമാണ് അതിനാൽ പുറകോട്ട് പോകട്ടെ അപ്പോൾ ഏശയ്യ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് ആകാശിൻ്റെ സൂര്യകലികാരത്തിൽ നിഴലിനെ പത്തടി പിന്നിലേക്ക് മാറ്റി കണ്ണുനീരിൻ്റെ അനന്തര ഫലം ഒരു വൻ്റെ കണ്ണിൽ നിന്ന് വീണ്ട കണ്ണുനീരിൻ്റെ ഫലമായിട്ട് സൂര്യനെപ്പോലും ദൈവം പുറകോട്ട് മാറ്റുന്നു എത്രയോ വലിയ സ്നേഹമാണ് കരയുന്നവനോട് കണ്ണുനീർ ഒപ്പുന്ന ദൈവം കാണിക്കുന്നത് ആകിയാൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീ വിഷമിക്കേണ്ട നിൻ്റെ കണ്ണുനീര് ദൈവം തുടക്കും നിൻ്റെ കണ്ണുനീര് നീ ദൈവസന്നിധിയിൽ ചൊരിയുക നീ കണ്ണുനീരോടെ അവിടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക കർത്താവ് നിന്നെ സുഖപ്പെടുത്തും ഇനി മറ്റൊരു കണ്ണുനീര് നാം കാണുന്നത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിലാണ് സൂസന്ന സൂസന്നയുടെ കണ്ണുനീര് കർത്താവ് കാണുന്നതായിട്ട് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് പാപത്തിന് വഴങ്ങാതെ സൂസന്ന അവളെ ചാരിത്രം കാത്തു സൂക്ഷിക്കാൻ അവൾ അവളെ വിശുദ്ധി സൂക്ഷിക്കാൻ തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു സൂസനയെ പ്രാപിക്കുവാൻ രണ്ട് പ്രമുഖന്മാർ പരിശ്രമിച്ചിട്ടും അവൾ സമ്മതിക്കാതെ വരികയും തൽഫലമായി അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന സമയത്തിൽ പ്രിയപ്പെട്ടവളെ അവൾ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ കാണുന്നുണ്ട് അവൾ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അവൾ അവളുടെ കണ്ണുനീര് കർത്താവ് കാണുകയും ആ കണ്ണുനീരിന് കർത്താവ് ഉത്തരം നൽകുകയും ചെയ്യുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കർത്താവ് അവളുടെ കണ്ണുനീർ കാണുകയും ദാനീയ പ്രവാചകനിലൂടെ അവിടെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് താനിയൽ പ്രവാചകൻ്റെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു നിൻ്റെ ജീവിതത്തിൽ നീ തകർന്ന വ്യക്തിയായിക്കൊള്ളട്ടെ നീ തകർക്കപ്പെട്ട വ്യക്തി വ്യക്തിയായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ ദൈവസന്നിധിയിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക് കർത്താവ് നിൻ്റെ കണ്ണുനീർ കാണുകയും നിനക്ക് ഉത്തരം തരികയും ചെയ്യും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പാപം ചെയ്തു പോയ മനുഷ്യൻ്റെ അവസ്ഥ കണ്ണുനീരോടെ നീ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കുക പത്രോസ് കർത്താവിനെ തള്ളി പറയുന്നു കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ പുറത്തുപോയി ഹൃദയം നൊന്ന് കരഞ്ഞു പത്രാട് സുശേഷം ഇരുപത്തി ആറാം അധ്യായം എഴുപത്തഞ്ചാം തിരുവചനം നോക്കുക കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു ആ കണ്ണുനീര് കർത്താവ് കണ്ടു കർത്താവ് പത്രോസിനെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പായി ഉയർത്തുന്നത് ഉയർത്തിയത് നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ നീ എത്ര വലിയ ആയിക്കൊള്ളട്ടെ ദൈവത്തിൽ ക്ഷപിക്കാൻ പറ്റാത്ത ഒരു പാവവുമില്ല നിൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ കുരിശിൽ മരിച്ചത് കർത്താവ് വന്നത് പാവിയെ തേടിയ യേശു പറയുന്നുണ്ടല്ലോ ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല ഭാവികളെ തേടിയ പാവിയെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട് പാവിയുടെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട് പാവയുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു കർത്താവുണ്ട് നീ പാപത്തിൻ്റെ അടിമത്തത്തിലാണോ സഹോദര സഹോദരി നീ വിഷമിക്കേണ്ട നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക കർത്താവ് നിൻ്റെ കണ്ണുനീര് തുടയ്ക്കും കർത്താവ് നിന്നെ സുഖപ്പെടുത്തും അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും സഹലയുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും ഏശയ്യ ഇരുപത്തഞ്ച് എട്ട് അവിടുന്ന് നിൻ്റെ കണ്ണുനീര് തുടയ്ക്കും അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കണ്ണുനീരോടെയാണ് കണ്ണുനീരോടെയാണ് എബ്രാഹിംഖാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം തിരുവചനം തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു നോക്കുക തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു കർത്താവ് കണ്ണുനീരോടെയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടി കണ്ണീർ ചിന്തിയ കർത്താവ് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കും നാം കരയാതിരിക്കാൻ നമ്മുടെ കണ്ണറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നമുക്ക് വേണ്ടി കരഞ്ഞത് അവൻ്റെ കണ്ണീരിന് വിലയുണ്ട് ആ കണ്ണീരിൻ്റെ വിലയാണ് നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നീ കരയുന്ന ഒരു വ്യക്തിയാണോ നിൻ്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും യേശുവിൻ്റെ മരണം ഉച്ചത്തിൽ നിലവിളിച്ച് കണ്ണുനീരോടെയാണ് ലൂക്കാട് സുവിശേഷം ഇരുപത്തിമൂന്നിൻ്റെ നാൽപ്പത്താറ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവൈ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു യേശു ഉച്ചത്തിൽ നിലവിളിച്ചു അവൻ്റെ അർത്ഥമുണ്ടായി നാം ഓരോരുത്തരും അവൻ്റെ കണ്ണുനീരിൻ്റെ അനന്തരഫലമാണ് നാം എല്ലാം ഇന്ന് സുഖമായിരിക്കുന്നത് അവൻ്റെ കണ്ണുനീരിനാൽ നാം എല്ലാം രക്ഷിക്കപ്പെട്ടു കർത്താവ് നമുക്ക് തരുന്ന ഒരു സന്ദേശം നീ കരയണ്ട നിൻ്റെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട് ഞാൻ നിൻ്റെ കണ്ണുനീര് തുടയ്ക്കും ആകയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് എന്താണ് നമ്മുടെ ഭർത്താവ് നമുക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെങ്കിൽ നാമും മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കണ്ണുനീരിന് എന്തുമാത്രം വിലയുണ്ടെന്ന് നാം കണ്ടു നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമെന്ന് വിലാപങ്ങളുടെ പുസ്തകം നമ്മളെ പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങൾ സിയോൻ പുത്രി കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക സിയോൻ പുത്രി കർത്താവിനോട് ഉറക്ക ഉറക്കം നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങടി ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചുരിയുക പ്രിയപ്പെട്ടേ പെട്ടവരെ നമുക്കിങ്ങനെ സുഖമായി ഇരിക്കുന്നത് ആരിലേക്കോ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ആളിലേക്കോ ചങ്കുപൊട്ടിയതിൻ്റെയും ആരിലേക്കോ മുട്ടുപൊട്ടിയതിൻ്റെയും അനന്തര ഫലമാണ് നാം പ്രാർത്ഥിക്കണം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം വിലയുണ്ടെന്ന് നാം കണ്ടു ഈ ലോകത്തിന് വേണ്ടിയിട്ട് ലോകത്തിൽ ശാന്തി സമാധാനം അതുപോലെ തന്നെ യുദ്ധങ്ങൾ മാറിപ്പോകണം രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ മാറണം കുടുംബ കലഹം മാറണം യുവ യുവജനത അനുഗ്രഹിക്കപ്പെടണം സഭ അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ കൃഷിയിടങ്ങൾ നമ്മുടെ പ്രകൃതി എല്ലാം അനുഗ്രഹിക്കപ്പെടണം കർത്താവ് ഒരു വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വീണ്ടും വിലാമങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് മൂന്നാം അധ്യായം നാൽപ്പത്തൊൻപതും അൻപതും തിരുവചനങ്ങൾ എൻ്റെ കണ്ണുനീർ അവി അവിരാമം പ്രവഹിക്കും കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നത് വരെ അത് നിലയ്ക്കുകയില്ല കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നത് വരെ നമ്മുടെ കണ്ണുനീർ നിലയ്ക്കരുത് എന്തിനു വേണ്ടിയിട്ട് ലോകം മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ ലോകം മുഴുവൻ കർത്താവിൻ്റെ കൃപയാൽ നിറയാൻ കണ്ണുനീരിൻ്റെ വില ദൈവം നമുക്ക് നൽകും കണ്ണുനീരിന് വിലയുണ്ട് കരയുന്നവൻ്റെ കൂടെ കരയുന്നവനാ കർത്താവ് കരയുന്നവൻ്റെ കണ്ണീരൊപ്പുന്നവനാ കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കാം ലോകം മുഴുവനിലും ദൈവത്തിൻ്റെ സമാധാനം നിറയുവാൻ ദൈവത്തിൻ്റെ സ്നേഹം നിറയുവാൻ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം കണ്ണുനീരിന് വില കൽപ്പിക്കുന്ന കർത്താവ് നമ്മുടെ കണ്ണുനീർ കണ്ട് നമ്മെ സുഖപ്പെടുത്തും പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ആശ്വാസദായകനാണ് നമ്മുടെ കർത്താവ് ആശ്വസിപ്പിക്കുന്നത് എപ്രകാരമാണ് നമുക്കറിയാം ഒരു മനുഷ്യന് ഏറ്റവും അധികം ആശ്വാസം ലഭിക്കുന്നത് അവൻ്റെ അവളുടെ അമ്മ ആശ്വസിപ്പിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഇതറിയുന്ന ദൈവം ഈ അമ്മയെ സൃഷ്ടിച്ച ഈ അപ്പനെ സൃഷ്ടിച്ച ഈ അമ്മയേക്കാളധികമായി ഈ അപ്പനേക്കാളധികമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവം അതുകൊണ്ടാണ് പറയുന്നത് യശയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്താറാം അധ്യായം പതിമൂന്നാം തിരുവചനം അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും അമ്മയെപ്പോലെ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ മത്താരുടെ സുശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തിരുവചനങ്ങളിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവെൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആശ്വാസദായകനായ കർത്താവ് ഇപ്പോൾ നമ്മുടെ കണ്ണുനീർ കണ്ട് നമ്മുടെ കഷ്ടപ്പാടുകളേറ്റെടുത്ത് നമ്മളെ ആശ്വസിപ്പിക്കട്ടെ നമുക്ക് കർത്താവിനാണ് ആശ്വാസം കർത്താവ് ആശ്വസിപ്പിച്ചാലേ നമുക്ക് യഥാർത്ഥമായ ആശ്വാസം ലഭിക്കുകയുള്ളൂ കർത്താവ് തുടച്ചാലേ നമ്മുടെ കണ്ണുനീർ മാറുകയുള്ളൂ കർത്താവ് നമ്മെ സ്പർശിച്ചാലേ നാം സൗഖ്യമുള്ളവരാവുകയുള്ളൂ ദൈവസന്നിധിയിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ ഞങ്ങളുടെ കണ്ണുനീർ അങ്ങ് കാണുന്നുണ്ടോല്ലോ ഞങ്ങളുടെ കണ്ണുനീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ദൈവമേ ഞങ്ങളുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ച കർത്താവേ ഇപ്പോൾ ലോകം മുഴുവൻ കരയുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗം ദുഃഖം ദുരിതം അനാഥത്വം ദാരിദ്ര്യം തെറ്റിദ്ധരിക്കപ്പെടുന്നവർ പീഡിപ്പിക്കപ്പെടുന്നവർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് സകലുടേയും കണ്ണുനീർ മാറ്റുന്ന ദൈവമാണല്ലോ ആകെയാ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കരയുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുവചനങ്ങൾ മൂലം ഇത് കേൾക്കുന്നവരിലേക്ക് കർത്താവെ നിൻ്റെ സൗഖ്യത്തിൻ്റെ അരൂപി ഒഴുകട്ടെ നിൻ്റെ കരണയുള്ള കരം അവരെ സ്പർശിക്കട്ടെ നിൻ്റെ നീ കരം നീട്ടി ഇപ്പോൾ അവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ ആമയ